അസ്സലാമു അലൈക്കും. പാത്തോസ് ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നത് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്നോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അധിക ചേരുവകളൊന്നുമില്ല. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മുട്ടയും പഞ്ചസാരയും വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യ. അത്ര നല്ല ടേസ്റ്റാണ്. പേര് പോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോവും. മഞ്ഞ് പോലൊരു പുഡിങ്ങാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് കാൽകപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നന്നായി അലിയിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് വേണം കാരമൽ ചെയ്യാൻ. ഞാനിതിലേക്ക് ചെറിയൊരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടിത് അലിയിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഞാനിതിലാണ് പുഡിംഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നത് നല്ലത്. ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ആ പാത്രം ഒന്ന് മാറ്റിയേക്കാം. ഞാൻ രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിൽ. മഞ്ഞ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം. അതുപോലെ ബൗളിലോ ബീറ്ററിലോ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാനും പാടില്ല. ഇതിലേക്ക് നമുക്ക് കൽക്കപ്പില്ല, അത് കൽക്കപ്പിന് കുറച്ച് കുറവാണ് പഞ്ചസാര. അപ്പോൾ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മധുരം നന്നായി വേണമെന്നുണ്ടെങ്കിൽ കൽക്കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. അപ്പോൾ ആദ്യം ലോ ഫ്ലെയിമിൽ, ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. മുട്ട നന്നായി പതഞ്ഞ് വന്നാലാണ് പുഡിങ് ശരിയാവുള്ളൂ. അപ്പോൾ മുട്ട നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പരുവത്തിലാണ് മുട്ട ബീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്ക് പുഡിംഗ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ഹോളുള്ള മൂടി കൊണ്ട് മൂടി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. അടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. നമ്മുടെ പുഡിംഗ് ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടോടുകൂടി തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കിഡ്ലൻ സ്നോ പുഡിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ പറയാൻ വാക്കുകളില്ല, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിംഗ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.